സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ തിരുനാളാണ്. ഒക്ടോബർ 7 1571 വിഖ്യാതമായ ലെപ്പാന്തോയിലെ കടൽയുദ്ധത്തിന്റെ പിന്നാമ്പുറങ്ങളിലാണ് ഈ തിരുനാൾ വിടരുന്നത്. മഹാനാവിക സൈന്യമായിരുന്ന ഓട്ടോമാൻ തുർക്കികളുടെ കപ്പൽ വ്യൂഹത്തെ സ്പെയിനിന്റെ നേതൃത്വത്തിലുള്ള ഇറ്റാലിയൻ നാട്ടുരാജ്യങ്ങളും ചേർന്ന ഒരു വിഭാഗം അത്ഭുതകരമാമിതം കടലിൽ തുരത്തുകയായിരുന്നു. മെഡിറ്ററേനിയൻ ദേശത്തിന്റെ തലവര മാറ്റിമറിച്ച ഒരു ചരിത്ര സംഭവം. പാശ്ചാത്യരായ ക്രിസ്ത്യൻ രാജ്യങ്ങളും വിരുദ്ധചേരിയിൽ ഇസ്ലാമിക രാഷ്ട്രങ്ങളും, അങ്ങനെ ആ ദേശം ഇന്നോളം പിളർന്നുകിടക്കുകയാണ്. ഭൂമിയിൽ മാത്രം വീണ ഒരു വടുവല്ല അത്, മനസ്സുകളിലും വീണ് കഴിഞ്ഞു. പരസ്പരമായ അവിശ്വസ്തതയും അവിശ്വാസങ്ങളും സ്പർദ്ധയും കൂട്ടുന്ന ഒരു ചരിത്രസന്ധിയായി അത് നിലകൊള്ളുന്നു. അതിന്റെ നന്മകൾ എത്രയൊക്കെയുണ്ടെങ്കിലും മുറിയപ്പെട്ട മാനസങ്ങളും ദേശങ്ങളും. ആ യുദ്ധത്തിന്റെ വിജയത്തിന്റെ കാരണം പരിശുദ്ധ കന്യകയാണെന്ന് അറിഞ്ഞ അവളെ വിജയമാതാവെന്ന് മാർപ്പാപ്പ അവരോധിച്ചു വിളിക്കുകയാണ്. താമസിയാതെ അത് റോസാപ്പൂക്കളുടെ റാണി മറിയത്തിന്റെ തിരുനാളായി. ജപമാല റൊസാരിയും എന്നാൽ റോസാപ്പൂക്കളുടെ മാല എന്നാണല്ലോ അർത്ഥം. ചില കാര്യങ്ങൾ നാം കാണുന്നതിനപ്പുറം ആത്മവിശകലനത്തോടെ ചിന്തിച്ചു തുടങ്ങേണ്ടതുണ്ട്. ആ യുദ്ധത്തിൽ സഖ്യകക്ഷികളായിരുന്ന സ്പെയിനും വെനീസുമൊക്കെ തമ്മിൽ വലിയ സ്പർദ്ധയായിരുന്നു അത്രേ, രണ്ടും ക്രിസ്ത്യൻ രാജ്യങ്ങളായിരുന്നിട്ടും. പൊതുശത്രുവിനെതിരെ അണിനിരന്നു എന്നല്ലാതെ വലിയ പരസ്പര സ്നേഹത്തോടെയല്ല ഈ സഖ്യകക്ഷികൾ നിലനിന്നിരുന്നത് എന്ന് ചരിത്രം ഓർമ്മപ്പെടുത്തുന്നു. പലതും രാഷ്ട്രീയപരമായ പടയോട്ടങ്ങൾ മാത്രമായി മാറുന്നു, വിശ്വാസത്തിന്റെ തേരോട്ടമെന്നൊക്കെ നാം അതിനെ ഇന്ന് കാണാൻ ആഗ്രഹിക്കുന്നെങ്കിലും, ഇതേ പനിനീർ റാണിയുടെ പേര് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്, വിജയമാതാവിനെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് സ്പെയിൻ 1580 തെക്കേ അമേരിക്കൻ ഗോത്ര സമൂഹങ്ങളെ ഇല്ലായ്മ ചെയ്തതും തദ്ദേശീയരെ ദേശഭ്രഷ്ടരാക്കി അവിടെ കോളനികൾ സ്ഥാപിച്ചതും എന്നും മറക്കരുത്. നമ്മുടെ നെറിയേടുകൾക്ക് കൂട്ടുവരുന്നതാണോ വിജയമാതാവും ജപമാല റാണിയുമൊക്കെ? ഇത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തോടുകൂടി ചേർത്ത് വായിക്കേണ്ട കാര്യമുണ്ട്. പരിശുദ്ധ കന്യകയുടെ ജപമാല എന്നത് തിന്മയുടെ ശക്തികൾക്കെതിരെയുള്ള വിനാശകരമായ ഒരു ദൈവായുധം തന്നെയാണ്. പക്ഷേ ജപമാല ചൊല്ലുന്ന എന്റെ തിന്മകളെ അത് എനിക്ക് ബോധ്യപ്പെടുത്തി തരുമ്പോൾ ഞാൻ എന്തുകൊണ്ട് അതിനു നേരെ സൗകര്യപൂർവ്വം കണ്ണടച്ചു കളയുന്നു? ഇന്ന് ബാറൂഖ് പ്രവാചകൻ ഒരു സൈനിക പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുകയാണല്ലോ. ഒരു സൈനിക വിജയത്തിന്റെ ഭാവം പേറിക്കൊണ്ട് ജപമാല തിരുനാളിനെ ധ്യാനിക്കുന്ന നമുക്ക് ഇതൊരു കൺതുറപ്പ് കൂടിയാകണം. ജെറുസലേം എന്ന അമ്മ വ്യക്തിരൂപം പ്രാപിച്ചെന്ന വിധം വിലപിക്കുകയാണിവിടെ. അവൾ തന്റെ മക്കളെക്കുറിച്ച് സംസാരിക്കുന്നു, മക്കളോടും സംസാരിക്കുന്നു. ഇസ്രായേൽ ദേശം ബാബിലോണിന്റെ അടിമത്തത്തിൽ പോയതിനെ അപ്പോയിക്കിയ, വീട്ടിൽ നിന്ന് ദൂരെ വേറൊരു വീട് എന്ന് വിളിക്കുന്ന ഒരു ഗ്രന്ഥം ഇന്നിത് അതിനെ പ്രവാസം എന്ന് തന്നെ വിളിക്കുകയാണ്. ഐക്മലോസിയ ബാറുഖ് 4:5 അപ്പോയിക്കിയ എന്നാൽ കോളനിവൽക്കരണത്തിന്റെ സൂചന കൂടി നൽകുന്ന വാക്കാണ്. ഇന്നീ ജപമാല തിരുനാളിൽ ലെപ്പാന്തോ യുദ്ധം കോളനിവൽക്കരണങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധമായിരുന്നു എന്ന് മാത്രമല്ല, പല കോളനികൾ സ്ഥാപിക്കാനും ഇടയാക്കിയ വേറൊരു യുദ്ധത്തുടക്കം കൂടിയായിരുന്നു എന്ന് മറക്കരുത്. ഒരു രാഷ്ട്രീയ ബലതന്ത്രം. ക്രിസ്തുവിൽ നമുക്ക് ആവശ്യമായ മോചനവും സംലബ്ധമായ മോചനവും അടയാളപ്പെടുത്താൻ ശ്ലീഹ പിന്നീട് ഇതേ വാക്ക് തന്നെയാണ് കുറിക്കുന്നതും. ഐക്മലോസിയ എഫേസ്യർ 4:8-10. ഇസ്രായേൽ ജനം തന്നെ ജെറുസലേമിന്റെ സ്മരണികകളായി മാറിയിരിക്കുന്നു. മോണുമെന്റ്സ് ഓഫ് ജെറൂസലം ഘനീഭവിച്ച ജീവിത സാക്ഷ്യങ്ങൾ പോലെ. കഴിഞ്ഞ ദിവസം നാം നഗരങ്ങളെക്കുറിച്ച് ധ്യാനിക്കുകയായിരുന്നല്ലോ, അഹംഭാവം കൊണ്ട് തിങ്ങിമറിയുന്ന നഗരങ്ങൾ. ഇന്നിത സർവം ശൂന്യമാക്കപ്പെട്ട് വിധവയാക്കപ്പെട്ട നഗരം പോലെ ജെറുസലേം നിൽക്കുകയാണ്. അവളുടെ ഭർത്താവ് തന്നെയായ കർത്താവിന്റെ സാന്നിധ്യവും സാമീപ്യവും തുണയും അവൾക്ക് അനുഭവിക്കാനാകുന്നില്ല എന്നത് തന്നെയാണ് കാരണം. മാത്രമല്ല തന്റെ മക്കളെല്ലാം അന്യമായിപ്പോയി എന്നൊരു വിലാപവും അവളുടെ നെഞ്ചകത്ത് നീറുന്നുണ്ട്. പക്ഷേ ഇതൊരു വിലാപകാവ്യമല്ല, പ്രവാചക ഗീതിയാണ്. വേദന തിങ്ങി നിറയുന്ന ആ പതിത സാഹചര്യങ്ങളിൽ പോലും അവൾ തന്റെ മക്കളെ പഠിപ്പിക്കുകയാണ് ദൈവത്തിന്റെ വഴികൾ വായിച്ചെടുക്കാൻ ഏത് ദുരിത സാഹചര്യത്തിലും. കാരണം ദൈവത്തിന്റെ അനന്ത പദ്ധതിയിൽ ഇടമില്ലാത്ത ഒരു ജീവിതാവസ്ഥയും നമ്മെ തൊടുന്നില്ല. ഈ പാഠഭാഗത്തിന് തൊട്ടുമുൻപ് ഒരു ജ്ഞാനകാവ്യമാണ് ഈ ഗ്രന്ഥത്തിൽ വിസ്ഡം പോയട്രി. ഇന്ന് സുവിശേഷമാകട്ടെ ലൂക്ക 10:17 ശിശുക്കൾക്ക് ദൈവത്തിന്റെ ജ്ഞാനം പഠിപ്പിച്ചു കൊടുത്തതിന് പിതാവിനെ സ്തുതിച്ചേറ്റു പറയുകയാണ് നാഥൻ. ബുദ്ധിമാന്മാരിൽ നിന്നും ശക്തന്മാരിൽ നിന്നും അത് മറച്ചുവെച്ചുകൊണ്ട് ദൈവിക രഹസ്യങ്ങൾ ശിശുക്കൾക്കാണ് സുഗ്രാഹ്യമായിരിക്കുന്നത്. ഇന്ന് പരിശുദ്ധ കന്യകയുടെ തിരുനാളും നമ്മെ മറ്റൊന്നുമല്ലല്ലോ ഓർമ്മിപ്പിക്കുന്നത്, പ്രത്യേകിച്ച് ദിവ്യരഹസ്യങ്ങളെ പരിശുദ്ധ കന്യകയോടൊപ്പം ധ്യാനിക്കുന്ന ജപമാലയുടെ വഴികൾ. അങ്ങനെ ജ്ഞാനത്തെ സ്വീകരിക്കുന്ന ഈ ശിശുതുല്യരായ മനുഷ്യരുടെ പ്രവൃത്തികളിൽ ജ്ഞാനം നീതീകരിക്കപ്പെടുന്നുവെന്നും വെളിപ്പെടുന്നുവെന്നും നാഥൻ നേരത്തെ പ്രസ്താവിച്ചിട്ടുണ്ട്. ലൂക്ക 7:35 ജ്ഞാനത്തിന്റെ മക്കൾ. ഇവിടെ ഇതാ ജീവിതഗന്ധിയായും ദേശബദ്ധമായും ജ്ഞാനമാർന്ന അമ്മയെപ്പോലെ ജെറുസലേം തന്റെ മക്കളോട് സംസാരിക്കുന്നതും പറഞ്ഞുകൊടുക്കുന്നതും ഇതുതന്നെയാണ്.
നിലം തൊടുന്ന ഒരു ദൈവിക ജ്ഞാനം പോലെയായിരിക്കുന്നു ഇത്, എ ഗ്രൗണ്ടഡ് വിസ്ഡം. ദൈവിക ജ്ഞാനം ദൈവവചനം മാംസം ധരിച്ച് നമ്മുടെ ജീവിത പരിസരങ്ങളെ തൊട്ടതുപോലെ, അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ ജീവിത പരിസരങ്ങളെയും നിലപാടുകളെയും പരിശോധിച്ച് നാം ദൈവത്തെ വെറുത്തുപേക്ഷിച്ചതിൻ്റെ പത്തിരട്ടി തീക്ഷ്ണതയോടെ ദൈവത്തിലേക്ക് തിരിച്ചു വരാൻ ബാറൂക്ക് പറയുന്നത് വെറുതെയല്ല. ഇന്ന് സങ്കീർത്തനം 69:33 മുതൽ, ദൈവം മാത്രം ആശ്രയമായിട്ടുള്ള മറ്റു ശക്തിയോ ലൗകിക അധികാരങ്ങളോ കൈമുതലല്ലാത്ത എളിയ മനുഷ്യരെ കുറിച്ചുകൊണ്ടാണ് അത് ആരംഭിക്കുന്നത്. അനാവിം, ദൈവം അവരെ കടാക്ഷിക്കുന്നു. മറ്റൊരു ധനമോ ആശ്രയമോ ഇല്ലാത്ത അവരെ, തടവുകാരെയും പ്രവാസികളെയും ദരിദ്രരെയും വിധവകളെയും, ദൈവത്തെ ആവശ്യമുള്ളവരാണവർ. ആർത്തർ, ദ നീഡി. അതിനാൽ അവർ ദൈവത്താൽ വീണ്ടെടുക്കപ്പെടുന്നു. അവർ ദൈവനാമത്തെ സ്നേഹിക്കുന്നവരാണ്. ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ ആ അനുദപിക്കാത്ത നഗരങ്ങളെ, തങ്ങളുടെ നാമം ഷേം ആകാശത്തോളം ഷമ്മായും ഉയർന്നിരിക്കുന്നുവെന്ന് വ്യർത്ഥമായി അഭിമാനിച്ച അവരെ. എന്നാൽ ഇന്നിതാ ഈ ദരിദ്രർ ദൈവനാമത്തിൻ്റെ ചിറകിലേറി ഷേം സ്വർഗം പോകുന്നു. ഷമ്മായും അതിൻ്റെ ജീവിതഗതിയാണ് ഈ സങ്കീർത്തനത്തിന്. ഇതുതന്നെയാണ് പരിശുദ്ധകന്യക തൻ്റെ ജപമണികളിൽ കുരുത്തി വെച്ചിരിക്കുന്ന ദൈവിക രഹസ്യങ്ങളുടെ വിസ്മയം. അത് വലുതായി മിഴിവോടെ കാണാൻ, മാഗ്നിഫൈഡ് വ്യൂ, മറിയത്തെ പോലെ ഉള്ളം നിറഞ്ഞ് പുറത്തേക്കൊഴുകുന്ന സ്തുതി വേണം. മാഗ്നിഫിക്കാത്ത്, എളിയവരുടെ സ്തോത്രഗീതം. Thank you.